പത്മിനി, എനിക്ക് ആയുസ് കുറിക്കാനും മാത്രം നീ ആയിട്ടില്ല. നീ എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്ത് ഞങ്ങളുടെയൊക്കെ ആയുസ് എടുക്കാൻ നോക്കിയിട്ടും ഒടുവിൽ തോറ്റത് നീ നിന്റെ ഈ ശകുനി മമ്മിയും തന്നെയാ. എന്തായാലും നീ തുറന്നുവിട്ട പ്രളയത്തിനെതിരെ എഴഞ്ഞു നീന്തിയും ഞങ്ങൾ ഇതുവരെ എത്തിയില്ലേ? നടുമുറ്റത്തെ വിഘ്നേശ്വരന്റെ മുമ്പില് മുടങ്ങാതെ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. എന്തൊക്കെ തടസ്സങ്ങൾ നീ ഉണ്ടാക്കിയാലും ആ വിഘ്നേശ്വരൻ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നടുമുറ്റത്തെ വിഘ്നേശ്വരൻ അവളുടെ കുടുംബസ്വത്താണെന്ന വിചാരം, കാലത്തും വൈകിട്ടും ഭഗവാന് വിളക്ക് കൊളുത്തുന്നതിന്റെ നിർമ്മലയുടെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം പപ്പി. ഏട്ടൻ പറഞ്ഞത് മനസ്സിന് സങ്കടമായല്ലേ. പത്മിനി അത്രയും കടുത്ത വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചപ്പോ സഹിക്കാനാവാത്തതുകൊണ്ട് ചന്ദ്രേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. മോഹൻ അനുമോക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റുകളെ കുറിച്ച് പോലും അവൾ എന്തോ ഔദാര്യം എന്നുള്ളതുപോലെ സംസാരിച്ചപ്പോ അഭിമാനം പോലും നഷ്ടപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാ അതൊക്കെ മോഹന്റെ മുമ്പിൽ കൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞത്. മോഹനൊന്നും തോന്നരുത്. ഏട്ടൻ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും എനിക്കൊരു വിരോധവും ഇല്ല. തല്ലിയാലും കയ്യും കെട്ടിയൊന്ന് കൊള്ളുകയുള്ളൂ. പത്മിനിയെ അവളുടെ മമ്മിയും ഡാഡിയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരിക്കലെനിക്ക് ഏട്ടനെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. കൈ ചൂണ്ടി നിങ്ങളെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതോർത്ത് ഞാൻ എത്രയോ രാത്രികളിൽ ആരും കാണാതെ കരഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഏട്ടന് വേണ്ടിയാ, ഏട്ടന്റെ സന്തോഷം കാണാൻ വേണ്ടിയാ. ഏട്ടൻ കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്കാഞ്ഞിട്ടാ. പക്ഷേ അറിഞ്ഞിട്ടായാലും അറിയാതെയായാലും എനിക്ക് തിരിച്ചു കിട്ടുന്നത് വേദന മാത്രം. ഏട്ടനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ ഇന്നുണ്ടായത്. സത്യത്തിൽ പത്മിനിയുടെ മുമ്പിൽ ഞാനാ ഇന്ന് ചെറുതായത്. ഏട്ടൻ തന്നെ എന്നെ ചെറുതാക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏട്ടനതൊക്കെ ചെയ്തത് മോഹനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. മോഹൻ അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ മോഹനോട് മാപ്പ് ചോദിക്കുന്നു. ഏട്ടത്തി എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ, ഒന്നും മനഃപൂർവ്വമല്ല. നല്ലതിനു വേണ്ടിയാ ചെയ്തത്, പക്ഷേ വന്ന് ഭവിച്ചത് ദോഷമായിട്ടാണെന്ന് മാത്രം. ഏട്ടത്തി പൊയ്ക്കോ, കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന മനസ്സിന് ഇത്തിരി സ്വസ്ഥത കിട്ടും. അതൊക്കെ ഞാൻ കത്തിച്ചു കളയൂടി, ഞാനതൊക്കെ സൂക്ഷിച്ച് എന്റെ മുറി വെച്ചിട്ടുണ്ട്. നീ നോക്കണ്ട, നിനക്ക് തരാനല്ല, എന്റെ മക്കൾക്ക് കൊടുക്കാനാ. ഷൂസും ബാഗും ഒക്കെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാം, പിന്നെ യൂണിഫോം അതവർക്ക് വീട്ടിലിടാല്ലോ. ഒക്കെ നല്ല വില കൂടിയതാ, എഴുതാ കളയാൻ പറ്റുമോ? അതിന് എന്റെ ഷൂസൊക്കെ നിഷമോൾക്ക് ഇടാൻ പറ്റൂ. നീ എന്താ വിചാരിച്ചേ നീ മാത്രമേ വലുതാകുള്ളന്നോ? മോഹസാറ് വേറെ വെല്ലം വാങ്ങി തന്നിട്ടുണ്ടോടി?
എന്താ മോളെ? ആ ബാഗും യൂണിഫോമും ഒക്കെ കത്തിച്ചോന്നറിയാൻ വന്നതാ. നിങ്ങളതൊക്കെ എന്ത് ചെയ്തു? ഞാനതൊക്കെ അപ്പളേ കത്തിച്ചു കളഞ്ഞു നിർമ്മലടത്തി. പപ്പിനെ മാഡം പറഞ്ഞു പോലൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്റെ ജോലി പോവൂലേ? ഓ, എന്തൊരു അനുസരണ. പാക്കറ്റ് ഒക്കെ ഒന്ന് എടുത്തോട്ടെ. ശരി സാറേ. ഇത് സാറിന്റെ വീടാണോ? അതെ. യൂണിഫോം ബാഗും കൂടെ ഒക്കെ ആയിട്ട് എത്രയായി സാറേ? ഒന്നും പറയണ്ട, ഒക്കെത്തിനും തീ പിടിച്ച വിലയാ. തൊട്ടാ കൈ പൊള്ളും. സാറിനൊക്കെ തൊട്ടാ കൈ പൊള്ളുമെങ്കിൽ ഞങ്ങളെ പോലുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. പോട്ടെ സാറേ. ആ ശരി. ആ നിങ്ങളെക്കാളും കഷ്ടം എന്റെ കാര്യം. യൂണിഫോമും ബാഗും ഷൂസും ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ നാളെ മോള് സ്കൂളിൽ പോവില്ലെന്നായിരിക്കും പത്മിനി അവളുടെ മോളും അമ്മയൊക്കെ കരുതിയിരിക്കുന്നത്. അതിനെ വല്യച്ഛൻ മരിക്കണം. മോൾക്ക് വിഷമമായിന്നറിയാം, പക്ഷെ വല്യച്ഛന്റെ മുമ്പിൽ വരെ വഴികളില്ലായിരുന്നു മോളെ. പത്മിനി പറഞ്ഞതൊക്കെ മോളും കേട്ടതല്ലേ. അവളുടെ മുമ്പില് തല കുനിക്കരുത്. അത്രയ്ക്ക് കടുത്ത വിഷം അവള്, കാളകൂട വിഷം. വല്യച്ഛനൊപ്പം മോളും അവളെ ജയിക്കണം. കാറും ബംഗ്ലാവും സ്വത്തുക്കളും ഒക്കെ ഇല്ലാതാക്കാൻ ഒരൊറ്റ പ്രളയം മതി. ഏതു വലിയ കോടീശ്വരനും ഞാൻ ആരാണെന്ന് അറിയാമോന്ന് അഹങ്കരിച്ച് നടന്നവരുമൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കും. പക്ഷേ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹവും ദയയും പഠിപ്പൊക്കെ ആയിരിക്കണം. ഒന്നാം തരമായിട്ട് പഠിച്ച് മിടുക്കിയാവണം. മനസ്സ് നിറയെ ഒരിക്കലും നഷ്ടപ്പെടാത്ത നന്മയുണ്ടാവണം. അങ്ങനെയാണ് മോള് പത്മിനിക്ക് മറുപടി കൊടുക്കേണ്ടത്. പിന്നെ മോഹൻ, അവനൊരു പാവാ. ഉള്ളിന്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹമാ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അത് വല്യച്ഛൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അത് വേണ്ട, അപകടവാ. മോനു എടുത്താൽ അത് പത്മിനിക്ക് നിന്നോടുള്ള പക കൂട്ടുകയുള്ളൂ. അതുകൊണ്ടാ വല്യച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പൊ അവൾ ജയിച്ചു എന്ന് കരുതിയിരിക്കായിരിക്കും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വല്യച്ഛനോട് മോൾക്ക് ദേഷ്യമുണ്ടോ? വല്യച്ഛനോട് ദേഷ്യോ? ഒരിക്കലും ഇല്ല. വല്യച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിലെ പോലെ ഉണ്ടാവുമായിരുന്നില്ല. എനിക്കൊരു വിഷമവും പരാതിയും ഇല്ല.
എനിക്ക് വേണ്ടിയാണല്ലോ വല്യച്ഛനെ ആട്ടും തുപ്പും പരിഹാസവും ഒക്കെ സഹിക്കണേന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ സഹിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടിയല്ലേ, അതിലൊരു സങ്കടവും വല്യച്ഛനില്ല. പിന്നെ മോക്കറിയാലോ, വല്യച്ഛന് നിന്റെ അച്ഛനെ പോലെ വരുമാനമില്ല. ഈ വരുമാനത്തിനകത്ത് എന്റെ മോളാണെന്നും കരുതി വേണം മോള് ജീവിക്കാൻ. ഞാൻ ജീവിച്ചോളാം. എന്റെ വല്യച്ഛന് കാശിനല്ലേ കുറവുള്ളൂ, സ്നേഹത്തിന് ഒരു കുറവും ഇല്ലല്ലോ. എനിക്ക് സ്നേഹം മാത്രം മതി. മനസ്സ് വിഷമിപ്പിക്കാതെ കിടന്നുറങ്ങിക്കോ, നാളെ സ്കൂളിൽ പോകേണ്ടതാ. കിടന്നോ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത് താൻ ഒറ്റടുത്തനാ പ്രമോദേ. ലോകത്തെങ്ങും ഇല്ലാത്ത പോലൊരു പെങ്കൊച്ചും അവളുടെ ഒരു പാട്ടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പുൽക്കോട്ടം മാൻസിന്റെ പാട്ടുകൾ ഹിറ്റാവുന്നതിന്റെ അസൂയയക്ക് ആ മോഹൻകുമാറിന്. സൈമൺ സാർ അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ മോഹൻ സാറിന്റെ ഏട്ടന്റെ മകളെ നമ്മുടെ പാട്ടുകൾ പാടിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നല്ലോ. നോ നോ, പ്രമോദ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇത് അയാളുടെ ഒരു കുതന്ത്രമായിട്ടാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റേതെങ്കിലും കുട്ടി പാടിയിരുന്നെങ്കിൽ നമ്മളിതുപോലെ ഒതുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അയാളുടെ ചേട്ടനെ മോളെ കൊണ്ട് പാടിച്ചിട്ട് നമ്മുടെ അപ്രിസിയേഷൻ നേടിയെടുക്കുകയും ചെയ്തു, നമുക്കിട്ടൊരു പണിയും തന്നു. ഇത് അയാൾ മനഃപൂർവ്വം ചെയ്തതാ, ഐ ആം ഷുവർ. മോഹൻകുമാറിനെ പോലെ സെലിബ്രിറ്റിയായ ഒരാൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യം എന്താ സാർ? സി പ്രമോദ്, ഇതുപോലുള്ള സെലിബ്രിറ്റീസാ മറ്റാരും വളർന്നു വരാതിരിക്കാൻ പാരവെക്കുന്ന ഏറ്റവും വലിയ ആശാമാര്. നമ്മള് മനസ്സിൽ പൂവിട്ട് പൂജിക്കുന്ന ഇത്തരം പല പുണ്യാളന്മാരും ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്നവരാ. യു നോ ദാറ്റ്. എന്തായാലും ആ കൊച്ചിന്റെ ബ്ലഡി തന്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവളുടെ പാട്ടിനി കുൽക്കൂട്ടത്തിന്റെ ആൽബത്തിൽ വേണ്ട. സാർ, ചന്ദ്രസേൻ സാർ മറ്റെന്തോ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാ എനിക്ക് തോന്നുന്നത്. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള വോയിസ് വേണ്ടെന്ന് വെക്കണോ? നമുക്കൊരു കോംപ്രമൈസ് സ്റ്റോക്ക് ആയിക്കൂടെ? ഞാൻ സംസാരിച്ചോളാം. നോ, ഈ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഇല്ല. കുയിൽക്കുട്ടം ബാൻസിന്റെ ആൽബത്തിൽ ഇനി ആ കുട്ടിയുടെ വോയിസ് വേണ്ട. ബട്ട് ദേ ഹാവ് ടു പേ ഫോർ മീ. എനിക്ക് വന്ന നഷ്ടപരിഹാരം തരേണ്ടി വരും. ഒന്നുകിൽ മോഹൻകുമാർ അല്ലെങ്കിൽ താൻ. ഞാനോ? പിന്നല്ലാതെ താൻ ആദ്യം അയാളൊന്ന് വിളിക്ക് ആ മോഹൻകുമാറിനെ. അതെന്തിനാ? നമ്മളോട് പാട്ട് ആൽബത്തിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ചന്ദ്രശേഖർ സാറല്ലേ? അതെ, പക്ഷെ ഇതിനൊക്കെ കാരണക്കാരൻ ആ മോഹൻകുമാറല്ലേ? അയാളാണല്ലോ നമ്മൾ ഈ കുഴിയിലൊക്കെ കൊണ്ട് ചാടിച്ചത്. കോളിൻ, വിളിക്ക് പ്രമോദേ, എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളോട് പറ. സാർ, ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. എന്തുപറ്റി? അനന്ത, കോമ്പൻസേഷനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. അനുമോള് പാടിയ പാട്ട് ഞാൻ വാങ്ങിച്ചോളാം, അതിന്റെ റൈറ്റ്സ് എനിക്ക് തരുമോന്ന് ചോദിക്ക് സൈമനോട്. കോമ്പൻസേഷനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. അനുമോള് പാടിയ പാട്ട് ഞാൻ വാങ്ങിച്ചോളാം, അതിന്റെ റൈറ്റ്സ് എനിക്ക് തരുമോന്ന് ചോദിക്ക് സൈമനോട്. സൈമൺ സാർ, ആ പാട്ട് മോഹൻ സാർ വാങ്ങിച്ചോളാം, റൈറ്റ്സ് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. കൊടുത്തേക്കാം. നമ്മളിനി വെച്ചോണ്ടിരുന്നത് എന്തിനാ? കുഴിക്ക് തിന്നാനോ? എന്നാ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറയടോ. എത്ര വേണം ചോദിച്ചാ എന്തു പറയണം? അത് ചെലവായത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. മോൻ സർ. യെസ്, ടെൽ മീ പ്രമോദ്, എന്താ സൈമൺ എന്തു പറഞ്ഞു? റൈറ്റ്സ് തന്നേക്കാമെന്നാ പറഞ്ഞേ, പിന്നെ തുകയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. ഓക്കെ, എത്രയാന്ന് വെച്ച് വിളിച്ചു പറഞ്ഞാ മതി. എന്റെ ആദ്യത്തെ ഒരു ഈണമാണ്, അതൊന്ന് റിലീസ് ചെയ്യാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും. അതെന്റെ ഏട്ടന്റെ മോളുടെ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ട സോങ് അല്ലേ, ഞാനത് റിലീസ് ചെയ്തിരിക്കും. പക്ഷെ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല,
ഒരു സോങ് ആയിട്ട് മാത്രം റിലീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അത് ഏതെങ്കിലും മൂവിയിലൂടെ ആയിരിക്കും ആളുകൾ കേൾക്കുക. തീർച്ചയായിട്ടും പ്രമോദിന്റെ പേരിൽ തന്നെയായിരിക്കും അതുണ്ടാവുക. എന്താ പോരെ? താങ്ക് യു സാർ. പത്മിനിയുടെ വാക്കും കേട്ട് എല്ലാരെയും വിഷമിപ്പിച്ചപ്പോ തൃപ്തി ആയല്ലോ അല്ലേ? അവക്ക് സ്വന്തം അച്ഛൻ കൊടുത്ത സമ്മാന ചന്ദ്രേട്ടൻ വലിച്ചെറിഞ്ഞത്. അതും ചന്ദ്രേട്ടൻ വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോ മോഹൻ അനുമോടെ കയ്യിൽ നേരിട്ട് കൊടുത്തതാ. അത് നമുക്കാർക്കും വലിച്ചെറിയാൻ ഒരു അവകാശവുമില്ല. ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം കുറ്റം പത്മിനി പറഞ്ഞാ താനും കേട്ടതല്ലേ? അവൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പറയണത്. അവൾ ഇതും പറയും ഇതിനപ്പുറവും പറയും, അതിന് മറുപടി കൊടുക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. നിമി, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാ. വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. നമ്മുടെ മോൾക്ക് വിഷമമൊന്നുമില്ല. ഞാൻ അവളോട് സംസാരിച്ചു. ആ വിനോദനെട്ടാ ശരിക്ക് കൊടുക്കേണ്ടത്. മോഹനോട് അവനും കൂട്ടുനിന്നു. അവനെ വിളിച്ച് നാല് വർത്തമാനം പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ ചെയ്തിട്ടുള്ള സഹായം ഓർത്തിട്ടാ വേണ്ടെന്ന് വെച്ചത്. ആൽബത്തിൽ പാടാൻ റെക്കമെന്റ് ചെയ്തത് അവനാണെന്ന് മോഹന് വേണ്ടി അവൻ ഏറ്റു പറഞ്ഞു. ഇനി അന്ന് വിനോദ് തന്ന 50,000 രൂപ മോഹൻ കൊടുത്തതല്ലെന്ന് ആര് കണ്ടു? അതും മോഹന് വേണ്ടി അവൻ ഏറ്റതാണെങ്കിലോ? നിമ്മി, എന്താ അങ്ങനെ ആയിക്കൂടുന്നില്ലല്ലോ. അവനെ, ആ വിനോദിനെ, സത്യം എനിക്ക് അറിയണം. ഈ നേരത്തെ ഇനി വിളിക്കണ്ട, ഞാനൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. താൻ കയ്യിൽ വിട്. സത്യം എന്താന്നറിയാതെ കിടന്ന എനിക്കൊന്നും ഉറക്കം വരില്ല. അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഇനി ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കോ ചന്ദ്രേട്ടൻ 50,000? എന്നെ ആർക്കെങ്കിലും അടിമയായിട്ട് വിറ്റിട്ടെങ്കിലും ഞാൻ കൊടുക്കും. അതെന്റെ വാശിയാ. അപ്പൊ മാറങ്ങോട്ട്. ഇനി ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കോ ചന്ദ്രേട്ടൻ 50,000? എന്നെ ആർക്കെങ്കിലും അടിമയായിട്ട് വിറ്റിട്ടെങ്കിലും ഞാൻ കൊടുക്കും. അതെന്റെ വാശിയാ. അപ്പൊ മാറങ്ങോട്ട്. ആ പറയണം ചന്ദ്രൻ സർ. എന്താ ഈ നേരത്ത്? മോഹന്റെ കൂടെ ചേർന്ന് താനും എന്നെ വിഡ്ഡിയാക്കായിരുന്നല്ലേ. എന്താ ചന്ദ്രൻ സാർ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ല. വേണ്ട വിനോദെ, ഇനിയും കിടന്ന് ഉരുളണ്ട. കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വിളിക്കുന്നേ. വിനോദ് പറ, എന്റെ മോള് ആൽബത്തി പടാ റെക്കമെന്റ് ചെയ്തത് വിനോദാണോ? അത് പിന്നെ സാർ ഞാനത്. വേണ്ട വിനോദെ, ഇനിയും കിടന്ന് ഉരുളാൻ നോക്കണ്ട. മോഹനാണ് റെക്കമെന്റ് ചെയ്തതെന്ന് മ്യൂസിക് ഡയറക്ടർ പ്രമോദ് പറഞ്ഞ് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വിളിക്കുന്നേ. അവളെ റെക്കമെന്റ് ചെയ്തത് മോഹനല്ലേ? അത് മോഹൻ സാറാണെന്ന് അറിഞ്ഞ ചന്ദ്രൻ സാർ സമ്മതിക്കില്ല എന്ന് കരുതി എന്റെ പേര് പറഞ്ഞാൽ മതിയെന്ന് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ. പിന്നെ ആർക്കും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവാൻ പോണില്ലല്ലോ എന്ന് കരുതി. പക്ഷെ താൻ ചെയ്തത് ഞങ്ങൾക്കിപ്പോ ദോഷമായിട്ടാ വന്നത്. ദോഷോ? എന്തു ദോഷം? അതൊക്കെ വിശദമായിട്ട് നേരിട്ട് കാണുമ്പോ പറയാം. ഞാൻ ഇപ്പൊ വിളിച്ച വേറൊരു കാര്യം കൂടി അറിയാനാ. സത്യം പറയണം. അന്ന് അനുമോൾക്കുള്ള അഡ്വാൻസ് ആണെന്നും കുറേശ്ശെ തിരിച്ചു പിടിച്ചോളാന്നും പറഞ്ഞ് വിനോദ് തന്ന 50,000 രൂപ അതും മോഹൻ തന്നതാണോ? ഒരിക്കലുമല്ല. അത് എനിക്ക് പല പ്രോഗ്രാമിന്റെ ബുക്കിംഗ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുകയാ. വിനോദ് പറയുന്ന സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ?
തീർച്ചയായിട്ടും വിശ്വസിക്കാം. എന്നാ ആ പണം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നോളാം. വേണ്ട സർ, എനിക്ക് ധൃതിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് അനുമോള് പാടാൻ വരുന്ന പ്രോഗ്രാമിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ പിടിച്ചോളാം. അതിന് അനുമോളെ ഇനി ഗാനമേളയ്ക്ക് വിടണോ വേണ്ടയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ചന്ദ്രൻ സർ, അതെ, വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാതെ മനസ്സിലിട്ട് നീറ്റിക്കൊണ്ട് നടന്ന എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് വരും. ഇനി ഇതിന്റെ പേരിലും കൂടി പത്മിനിയുടെ മുമ്പിൽ തല ഊനിക്കേണ്ടി വന്ന പിന്നെ ചന്ദ്രശേഖരൻ ജീവനോടെ ഉണ്ടാവില്ല. ഈ ജീവിതം അവസാനിപ്പിക്കും ഞാൻ. തമ്പുരിമോളും ആ ചന്ദ്രന്റെ മോളും തമ്മിൽ യുദ്ധം തുടങ്ങുന്ന ദിവസം. യുദ്ധോ? ഇന്നല്ലേ സ്കൂൾ തുറക്കുന്ന ദിവസം.